ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ എത്ര മണിയാണ്? അവിടെ 5 മണിയായേ. 4:45 ആയപ്പോൾ ഇറങ്ങിയതാണ് എരുത്തിലേക്ക്. ഉമ്മച്ചി ഇവിടെ ഇല്ല. ഉമ്മച്ചി ഇല്ലാത്തതുകൊണ്ട് നല്ലൊരു പണിയാണ് കിട്ടിയത്. ഉമ്മ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഇങ്ങനെ പണി തരാറുണ്ട്. അപ്പോൾ ഒന്ന് ഞാണ്ട് പിന്നെ എനിക്ക് കൂട്ടായിട്ട് ഇക്കുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സെറ്റെല്ലാം ക്ലീൻ ചെയ്ത് പശുക്കളെയൊക്കെ കഴുകി കൊണ്ടുവന്ന് കെട്ടിയതിന് ശേഷമാണ് വിചാരിച്ചത്, അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. അങ്ങനെ വീഡിയോ ഇങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ച് നിൽക്കുന്നതാണ്. രണ്ടുപേരും അവിടെ നിൽപ്പുണ്ട്. രണ്ടുപേരെ ക്ലീനിങ് കഴിഞ്ഞു, തീറ്റ കൊടുത്തു. ഇനി ഇവരുടെ ഇപ്പുറം സൈഡുണ്ട്, കല്യാണി ടീമിൻ്റെ സൈഡുണ്ട്. അതെ, അവിടെ വെള്ളം ഒഴിച്ചിട്ടാണ് കല്യാണിയുടെ ഉമ്മയെ ഞാൻ അഴിച്ചില്ല, അവിടെ കെട്ടി കഴുകി വൃത്തിയാക്കിയിട്ട്. അപ്പോൾ രാവിലത്തെ വിശേഷങ്ങൾ കേട്ടോ. നിൻ്റെ ഉമ്മ ഉണ്ടടാ, ഞാൻ അവൻ്റെ നേരത്തെ അവൻ്റെ ഉമ്മ അഴിച്ചോണ്ട് ഒരു ചുമ്മാ പറഞ്ഞ് നിൻ്റെ ഉമ്മ ഞാൻ കൊടുത്തെന്ന് പറഞ്ഞ് അപ്പോഴേ വിളി തുടങ്ങിയതാണ്. ഉമ്മച്ചി ഉണ്ടോ? തിരിഞ്ഞു നോക്കിയേ. അപ്പോൾ കല്യാണി എന്തായാലും ദേഹത്തൊന്നും കച്ചറയാക്കത്തില്ല കേട്ടോ. പക്ഷേ ഇവിടെ നിന്ന രണ്ടുപേര് ഒരു രക്ഷയില്ല. എന്താടി ഫസ്റ്റിലെ ദേവമൊത്ത കച്ചറയാക്കുന്നത് ഇവളാണ്, കറുമ്പി കണ്ടാ. വെള്ളമില്ലേടാ, അതിൽ ഒഴിച്ചുതരാം. പിന്നെ ഇതേല അവള്, അവളൊന്നും അങ്ങനെ ആക്കുന്നതല്ല. ഇവളുടെ അടുത്ത് കിടന്നിട്ട് ഇവള് വാരി ദേഹത്തൊക്കെ തേച്ച് കൊടുത്തതാ. അപ്പോൾ നമ്മൾ വേസ്റ്റെല്ലാം ഇങ്ങോട്ട് ഒതുക്കി വെക്കും. രണ്ട് സ്ഥലത്ത് ഒതുക്കി വെച്ച് ഷീറ്റ് കഴുകി ഇട്ടിട്ടാണ് പിന്നെ നിർത്തി കറവയ്ക്കുള്ള പരിപാടി തുടങ്ങുന്നത്. ഇതേ നീതാ, ഇയാളെ പിന്നെ പറയേണ്ട കാര്യമില്ല. ഇയാൾ കിടന്ന് മെഴുകും. ഒരു പരുവത്തിനൊക്കെ കൊണ്ടുവന്ന് കഴുകി കെട്ടിയൊക്കെ കൊണ്ടുവന്ന് നിർത്തിയിക്കുക. കല്യാണി തോയ്ക്കുന്ന. അപ്പോൾ ഞാനിനി ഇവിടെയും കൂടെ ക്ലീൻ ചെയ്തിട്ട് ഇവർക്ക് രണ്ടുപേർ കൂടെ തീറ്റ കൊടുക്കട്ടെ. അപ്പോൾ ഉമ്മച്ചി ഇല്ലാതിരിക്കുന്നതുകൊണ്ട് എല്ലാ പണിയും രാവിലെ മുട്ടം പണിയായിരുന്നു. വന്ന് ഇവളുടെ കറവ കഴിഞ്ഞു. ഇനി അടുത്തത് കല്യാണിയുടെ അമ്മ പശു ഉണ്ടല്ലോ, വലിയ പശു, അവളെയാണ്. അവളും ആകെ ബഹുവിശേഷമായിട്ട് കിടക്കുമായിരുന്നു. പിന്നെ അവളെയും കൊണ്ടുവന്ന് ക്ലീനിങ്ങും കഴിഞ്ഞു. കൊണ്ടുവന്ന് തെങ്ങിൻ്റെ മുട്ടി കൊണ്ടുവന്ന് കെട്ടി നിർത്തി വെള്ളവും കൊടുത്തു. അവർക്കുള്ള തീറ്റയും കൊടുത്തിട്ടാണ് പിന്നെ അത് കഴിച്ച് കഴിഞ്ഞിട്ടങ്ങ് അകത്ത് കെട്ടിക്കെട്ടും. പിന്നെ കല്യാണിക്ക് വെച്ച് കൊടുത്തു. കല്യാണിയെ ക്ലീൻ ചെയ്യാൻ ജസ്റ്റ് അത് വേസ്റ്റ് മാത്രം നീക്കിയതേ ഉള്ളൂ, അല്ലാതൊന്നും ചെയ്യത്തില്ല ഇവിടെ. പിന്നെ കറക്കാൻ വരുന്ന പുള്ളി തന്നെ അവളുടെ ആഗ്രഹം കഴുകി വൃത്തിയാക്കി കറന്നോളും, അല്ലാതെ എനിക്ക് ഒന്നും ചെയ്യത്തില്ല ഇവിടെ. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ഡ്യൂട്ടി 4 മണിയോട് തുടങ്ങിയ ഡ്യൂട്ടിയാണ്. 4:30 ആയപ്പോൾ എണീറ്റു ഇക്കുണ്ടായിരുന്നു കൂട്ടിന്. പിന്നെന്താ, അപ്പം നമുക്കിന്ന് ഒരു കല്യാണമുണ്ട്. അപ്പം അതിൻ്റെ ഇതിന് വേണ്ടിയിട്ട് പോകണം. കല്യാണം ഇങ്ങനെ എറണാകുളത്താണ്, നെട്ടൂരാണ്. അപ്പോൾ അവിടേക്ക് പോകാനായിട്ടാണ് രാവിലെ എല്ലാം ഒതുക്കി റെഡിയാക്കിയൊക്കെ വെച്ചിട്ട് വേണം ഇറങ്ങാനായിട്ട്. അപ്പം ഉമ്മച്ചി ഇന്നലെ ഇങ്ങ് ഇവിടെ വന്നായിരുന്നു, കല്യാണ വീട്ടിലേക്ക് വന്നായിരുന്നു. രണ്ടുപേരുടെ ഒരുമിച്ച് പോകാൻ പറ്റാത്തത് കൊണ്ട് ഒന്നീ ഞാനല്ലെങ്കിൽ ഉമ്മായണം വീട്ടിലുണ്ടാവണം. അപ്പോൾ രണ്ടുപേരുടെ ഇല്ലാതിരുന്നാൽ പറ്റത്തില്ല.
അപ്പം ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്ന ടൈമാകുമ്പോൾ ഉമ്മച്ചി തിരിച്ച് അവിടെ എത്തും. അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം, ഇക്കാരും കൂടെ ഉണ്ടല്ലോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഞാനാ ഏറ്റ് അതുകൊണ്ട് ഉമ്മ പോയി. പിന്നെ ഇവർ തന്നെ ഈ കറക്കുന്ന പുള്ളി തന്നെ വൈകുന്നേരത്തേക്കുള്ള തീറ്റയൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ പുള്ളി തന്നെ എടുത്ത് വെച്ച് കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇവളിപ്പോൾ പ്രഗ്നൻ്റും കൂടെയാണ്. രാവിലെ ആയതുകൊണ്ട് ക്ലിയറും വളരെ കുറവായിരിക്കുന്നു. അപ്പോൾ കറവ തകൃതിയായി നടക്കുന്നു. ഇപ്പം തണുപ്പില്ല കേട്ടോ, ഇത് കാലാവസ്ഥ ചൂട്, അന്തരീക്ഷമൊക്കെ ചൂടായതുകൊണ്ട് ഇപ്പം തണുപ്പ് കുറവ്. ഇന്ന് എനിക്ക് വിൽക്കാക്കും ഒക്കെ ഒരു യാത്രയുണ്ട്. യാത്ര തന്നെ എൻ്റെ കൂടെ ഇക്കായുണ്ട്. ഒരു കല്യാണം, കല്യാണം നാളെയാണ്. ഇന്ന് നമുക്ക് പോകണം. ഉമ്മച്ചിയൊക്കെ പോയേക്കാണ്. അപ്പം ഉമ്മച്ചി ഇന്ന് വൈകുന്നേരം തിരിച്ചെത്തും, രാത്രി എത്തും. നമ്മളിന്ന് വൈകിട്ട് 3 മണിയാകുമ്പോൾ പോവും എറണാകുളം. പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇതുപോലെ സുർമിയുടെ മോളെ കറന്നു കഴിഞ്ഞു. ഇനി അടുത്തത് കല്യാണിയുടെ ഉമ്മയാണ്. നമ്മളുടെ കറവയും കൂടി കഴിഞ്ഞിട്ട് ചട്ടമ്പി കല്യാണി. ഇപ്പോൾ ബാക്കി ഇവളുടെ കറവയും കൂടെ എടുത്തരാം. രാവിലെ ഇവിടെ കൊണ്ടുവന്നാണ് കഴുകുന്നട്ടാ. കാര്യം കൂട്ടിനകത്ത് നിർത്തി കഴുകാൻ പറ്റത്തില്ല, വാലൊക്കെ എടുത്തടി. ഇതാകുമ്പോൾ നമുക്ക് ആ പകല് നമ്മൾ കുളിപ്പിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് കഴുകുമ്പോൾ ദേഹത്തൊന്നും അടിച്ച് തെറിപ്പിക്കത്തില്ല, അല്ലെങ്കിൽ പിന്നെ നമ്മൾ കുളിക്കേണ്ടി വരും. തുടക്കത്തിൽ രാവിലെ തന്നെ നമ്മൾ കുളിക്കേണ്ടി വരും. പന്നി ഉണ്ടായിരുന്നു നമ്മൾ ഇറങ്ങി വന്നപ്പോൾ. ഒരു ഒറ്റയാൻ പന്നി ഉണ്ട് കേട്ടോ ഇവിടെ. വലിയ കുഴപ്പമായിട്ട് വന്നിരിക്കുകയാണ്. കൂട്ടത്തിലുള്ള എല്ലാം പോയെന്ന് തോന്നുന്നു. അത് മാത്രമായതുകൊണ്ട് ആകെ വരണ്ട് നിൽക്കുക. കൂതു എടി ചുണ്ടടി, അയ്യോടി നീയാണ് ചുണ്ടരി. ഈ കറുമ്പിയാണ്, കടുമ്പി എന്നാണ് നിന്റെ പേര്. ചുണ്ടരി കറവയുടെ വീട് എപ്പോഴെപ്പോഴും എടുത്താൽ വഴക്ക് പറയും. കറക്കുന്ന ആൾ എന്നാണ് ഞാൻ അപ്പുറത്തെ സൈഡിൽ പോകാതെ ഇപ്പുറത്ത് വന്നിരിക്കുന്നത്. ചോദ്യം ഇതാണ്, എപ്പോഴെപ്പോഴും എന്തിനാണ് വീഡിയോ എടുക്കുന്നതെന്ന്. പിന്നെ നമ്മുടെ പ്രായത്തിന് മൂത്തവർ നമ്മുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളത് അനുസരിക്കണമല്ലോ. അതുകൊണ്ടാണ് അങ്ങ് കയറി വീഡിയോ എടുക്കാത്തത്. ചില ചിട്ടകളും കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ് കേട്ടോ, അതുകൊണ്ടാണ്. പക്ഷെ ആൾ ഡീസൻ്റാണ്, പാവമാണ്. അപ്പോൾ
കല്യാണിയെ കറക്കുന്ന സീനാണ്. ഫോൺ ഓടിച്ചെന്ന് വെച്ചിട്ടോട്ടെ, ഇനി ഫോണും എല്ലാം ഹലാക്കാവും. ഫോൺ ഓടിച്ചെന്ന് വെച്ചിട്ടോട്ടെ. അപ്പം അടുത്ത പിന്നെ കണക്കി. അപ്പോൾ രാവിലെ ഏതാണ്ടൊക്കെ ഒതുങ്ങി. ഇനി അടുത്ത പാലിന് സെയിലിന് പോകും. പാലും കൊണ്ട് പോ, പാൽ വെക്കണം. കുഞ്ഞുമായും ഇല്ല കേട്ടോ. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ കൂടെ നോക്കണം. ഓ, അത് മച്ചിമാരം അവിടെ സിറ്റുണ്ടോട്ട്. അപ്പോൾ ഇനി കണ്ണങ്കോട്ട് വെക്കാനുള്ളതാണ്. അയ്യോ, ഒരു സ്ഥലത്ത് അങ്ങ് വെച്ചാൽ മതി. അപ്പോൾ അവർ വരും, അവർ നേരത്തോണ്ട് പൊക്കോളും. നമ്മുടെ കണ്ണങ്കോട് പാലൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇങ്ങനെ കണ്ണങ്കോട്ടൂടെ ഇങ്ങനെ നടന്ന് 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 വന്നു. അപ്പോൾ വൈകുന്നേരം ഉള്ളവർക്കും കൂടെ ഇന്ന് രാവിലെ അങ്ങ് കൊടുത്ത് രണ്ട് വഴിയായിട്ട് തിരിയും. അല്ല, ആ വഴി ആരും വരരുത്, ഈ വഴി വേണം വരണം. നമുക്ക് നേരെ വരാം കേട്ടോ. ഇതിൽ കണ്ടപ്പോൾ എന്താ, ബേക്കിലോട്ട് വേണം. വീട്ടിൽ കയറി പോയാണ് മോട്ടറിട്ടത്. താഴെ പച്ചക്കറി കുഴിക്കാനായിട്ട് വെള്ളം പിടിക്കണം. കുളത്തിൽ മോട്ടറിട്ടാൽ ഒക്കൂ. പിന്നെ ഇവിടെയുണ്ട് കുറച്ച് നട്ടിട്ടുണ്ട്, അവന് വെള്ളം ഒഴിക്കണം. നല്ല വെയിലാണ്. അതെ, എന്നെ കിട്ടും. കെണി വെച്ചേക്കണം. അമ്മയ്ക്ക് ബന്ദിയാണ് കെണിയായിട്ട് വെച്ച് നട്ടിരിക്കുന്നത്. പച്ചക്കറിക്ക് നല്ലവണ്ണം വെള്ളം ഒഴിച്ചെടുക്കുന്നെങ്കിൽ ഇവിടുത്തെ വെയിലിൽ ഒത്തല്ലേ.
പയറൊക്കെ കായ്ച്ചു തുടങ്ങി കേട്ടോ, വലിയ പയറാണ് കണ്ട. മറ്റ് 18 മണി അങ്ങനെ എന്തരാ പറയും, അമരപ്പയർ കായ്ച്ചിരിക്കുന്നുണ്ടോ. ഇതാണ് നമ്മുടെ കുളം. കുളം മൊത്തം ഇപ്പോൾ ശരിക്കും കുളമായി കിടക്കുന്നു, കുളം കാണിക്കില്ല. അപ്പോൾ അമരപ്പയർ കണ്ടോ കായ്ച്ചിരിക്കുന്നുണ്ടോ. ഇതാണ് ആടലോടകം. ഇക്ക ഇത് പഴുത്തില്ല, ഇക്കേ അപ്പം നമ്മൾ എല്ലാവർക്കും ഒതുക്കി വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു യാത്ര നോക്കിക്ക. ഇക്കായോണ്ട് ഞാനുണ്ട് എന്തിന്. പിന്നെന്താ, അങ്ങനെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി. നമ്മൾ കൊല്ലം വഴിയാണ് ഇപ്രാവശ്യം വരാമെന്ന് വിചാരിച്ചത്. അങ്ങനെ പാരിപ്പള്ളിയിലേക്ക് പോവാം, ബസ്സിൽ കയറി പാരിപ്പള്ളിയിലേക്ക്. എല്ലാവർക്കും ഒതുക്കി ഒരു കുറച്ച് വീഡിയോ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, ബാക്കിയൊന്നും എടുക്കാനുള്ള സമയം കിട്ടിയില്ല കേട്ടോ. നമ്മളൊരു 2 മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പാരിപ്പള്ളി വന്നിട്ട്. സാധാരണ നമ്മൾ കോട്ടയം വഴി ആണ് പോകുന്നത്. ഇപ്പം ഇന്നിപ്പം നമ്മൾ എന്തായാലും പാരിപ്പള്ളി വഴി വരാമെന്ന് വിചാരിച്ചു, എളുപ്പം എത്തുമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. പക്ഷേ മുട്ടം പണി കിട്ടി. കാര്യം എന്ന് പറഞ്ഞാൽ റോഡ് കംപ്ലീറ്റ് പണി നടക്കുന്നതുകൊണ്ട് ബ്ലോക്കായിരുന്നു. എന്നാലും കുഴപ്പമില്ല, 5 മണിക്കൂർ 5 6 മണിക്കൂറോളം എടുത്തു നമ്മളിങ്ങ് എത്താനായിട്ട്. എന്നാലും മാക്സിമം എളുപ്പം എത്തി. നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ, ബസ്സിൽ നിന്ന് പോകുന്ന നല്ല കാറ്റ്. പക്ഷേ ചൂട്, ഒരു രക്ഷയില്ലാത്ത വെയിലല്ലേ ഇപ്പോൾ. ഇത് പള്ളിക്ക് പള്ളിയാണ് കേട്ടോ, പള്ളിക്ക് ഉള്ള ജുമാ മസ്ജിദാണ്. ഇടയ്ക്കിടയ്ക്കുള്ള ഭാഗങ്ങളൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ, ഇത് നീണ്ടകര ഹാർബറിൻ്റെ സൈഡാണെന്ന് തോന്നുന്നു. എല്ലാ സൈഡും പണി നടക്കുന്ന നിമിത്തം ഒരു രക്ഷയില്ല കേട്ടോ. ബസ് പോകുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടാണ്, ബസ്സും ഇതൊക്കെ പോകുന്നത്. ചുറ്റി 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 പോകുന്നതാണ് ഞാൻ പോകുന്നത്.
ഏതാണ്ട് നമ്മളൊരു 8 മണി ആയപ്പോഴത്തേക്ക് അരൂരെത്തിയിട്ടാ. ഇത് ഇപ്പോൾ സ്ഥലങ്ങൾ എവിടെയാണെന്ന് പോലും കറക്റ്റ് അറിയാൻ പറ്റത്തില്ല, അത്രയ്ക്ക് തിരക്കാണ്. രാത്രിയായി, 8 മണിയോടുകൂടി അരൂരെത്തി. അതിനുശേഷം നമ്മളെ വീട്ടിലൊക്കെ വന്ന് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് പിന്നെ വന്ന് ഫ്രഷ് ആയിട്ട് തൊട്ടടുത്ത് തന്നെയാണ് ഓഡിറ്റോറിയം. ഇതാണ് പെണ്ണ്. അപ്പോൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് തന്നെയായിരുന്നു തലേദിവസം. ഇല്ല, എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ വൈഫിൻ്റെ അനിയത്തിയാണ് കേട്ടോ ആളുടെ നിക്ക. അതിന് തലേ ദിവസത്തിൽ ചെറിയൊരു ഫംഗ്ഷനും ഉണ്ടായിരുന്നു. ചെറിയ രീതിക്ക് മാത്രമേ നമ്മൾ വീഡിയോ എല്ലാം എടുത്തുള്ളൂ. അപ്പോഴാണ് ഇവിടെ ഒരാൾ നമ്മളെ കണ്ടതിന് ശേഷം പിന്നെ ഒരാൾ നിൽക്കാറില്ല. യാമി അപ്പോ ഇതാരും കണ്ടോ? എല്ലാവർക്കും സുഖമാണോ എന്ന് വെച്ചാ യാമി? കുറച്ച് പോയില്ലേ? എല്ലാവർക്കും സുഖമാണോ? അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു കേട്ടോ. വീഡിയോ ഫൈൻഡ് അപ്പ് ചെയ്യണേ. ഓക്കെ, ബൈ.